ഇതൊക്കെ പി എം ന്യാസ് പ്രതിപക്ഷത്തിൻ്റെ സ്പേസ് നഷ്ടപ്പെടുന്നുണ്ടോ ഇവിടെ? ഞങ്ങൾ ഇക്കാര്യത്തിൽ ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവിന്റെ സംസാരവും അതുപോലെ തന്നെ ഞങ്ങളുടെ കോൺഗ്രസ് നിലപാടും ഒക്കെ നിങ്ങളുടെ ശബ്ദം കേൾക്കുന്നില്ല ഇപ്പോ ശ്രീ പി എം നിയാസ്. നിങ്ങൾ പിന്തള്ളപ്പെട്ടുപോയി. പ്രതിപക്ഷ റോൾ എടുക്കാനാണ് ബി ജെ പി ഗവർണറോട് ആവശ്യപ്പെട്ടിട്ടുള്ളതെങ്കിൽ ആ റോള് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഒരിക്കലും അല്ല, ഞങ്ങൾ ഇക്കാര്യത്തിൽ പറയാമല്ലോ, ഞങ്ങൾക്ക് പ്രതിപക്ഷ റോൾ എടുക്കുന്നതിന് ഞങ്ങൾ ആരെയും ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾക്ക് കെ പി ഞങ്ങൾക്ക് പ്രതിപക്ഷ നേതാവിനും അതുപോലെ കെ പി സി പ്രസിഡന്റും കോൺഗ്രസിനും മന്ത്രി മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഭരണപക്ഷം എടുക്കുന്ന തീരുമാനങ്ങൾ ആ തീരുമാനങ്ങളെ കുറിച്ച് വിമർശനം നടത്താനും സമരം ചെയ്യാനും അത് തിരുത്തിക്കാനും ഒക്കെയുള്ള ത്രാണിയും സംവിധാനവും ഒക്കെ ഉള്ള ഒരു സംവിധാനത്തിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് നേരിടാൻ അല്ലെങ്കിൽ ഞങ്ങൾക്ക് മുൻനിർത്താൻ ഗവർണറുടെ ഒരു പദവി ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ അങ്ങനെ ഗവർണറെ ഞങ്ങളുടെ സ്പേസ് ഗവർണർക്ക് വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങൾ ഒരു കാലത്ത് ഞാൻ ചോദിക്കട്ടെ, ഗവർണർ ഇപ്പോ ഒരൊറ്റ കാര്യം അങ്ങയുടെ എനിക്ക് രണ്ട് മിനിറ്റ് സമയം തരണം. നിങ്ങൾ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന വൈസ് ചാൻസലറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളാണ്, അല്ല ഈ ഗവർണറെ ചാൻസലർ പദവിയിൽ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഇതേ ഗവർണർ ഇതേ മുഖ്യമന്ത്രി നൽകിയ അല്ലെങ്കിൽ ഗവർണ്മെന്റ് നൽകിയ തീരുമാനങ്ങളല്ലേ ഇവരെ നടപ്പിലാക്കിയത്? ഒറ്റൊന്നിനും വ്യത്യാസം വന്നില്ലല്ലോ. കണ്ണൂർ വ്യത്യാസം വന്നോ? അത് നിയമങ്ങൾ തെറ്റിച്ചു വന്നു. കോഴിക്കോട് അതുപോലെ തന്നെ ഇപ്പൊ സുപ്രീംകോടതി പുറത്താക്കിയ ജയശ്രീയുടെ കേസ്, വൈസ് ചാൻസലർ ജയശ്രീയുടെ കേസിൽ അവിടെ മുഖ്യമന്ത്രിയുടെ അഫിഡവിറ്റും ഗവർണറുടെ അഫിഡവിറ്റും ഒന്നായിരുന്നു. അതേപോലെ തന്നെ നമ്മളൊക്കെ അന്ന് പറഞ്ഞപ്പോഴും ലോകായുക്തയിലെ ബില്ലിൽ ഒപ്പിടാൻ അന്ന് തയ്യാറായി. അതുപോലെ യൂണിവേഴ്സിറ്റിയുടെ ബില്ലിൽ ഒപ്പിടാൻ ഗവർണർ തയ്യാറായി. ഒന്നും നോക്കാതെ ഒപ്പിടാൻ തയ്യാറായി. അപ്പൊ ഗവർണർ ഇക്കാര്യത്തിൽ ഇപ്പൊ എന്താണ് അവർക്ക് അവർ തമ്മിലുള്ള ഒരു ഒരു സംവിധാനം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം എനിക്ക് പറഞ്ഞു, ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയെ രാഷ്ട്രീയപരമായ അഭിപ്രായത്തിൽ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് നേരിടാം. പക്ഷെ ഞങ്ങൾ അതിനൊരു ഡ്യൂ റെസ്പെക്ട് പലതരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിരുന്നു. മുഖ്യമന്ത്രി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരെ കണക്ക് പുറത്തുനിന്ന് പറഞ്ഞപ്പോൾ അതിന് ഏറ്റവും സജീവമായി ഏറ്റവും സ്ട്രോങ് ആയി അതിനെ എതിർത്ത് ശരിയല്ല എന്ന് പറഞ്ഞത് ഞങ്ങളല്ലേ? അന്ന് എ റഹീമൊന്നും മിണ്ടിയില്ലല്ലോ. അപ്പോ റഹീമിന് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് രാഷ്ട്രീയ പ്രേരിതമായ അഭിപ്രായങ്ങളാണ് മാധ്യമ സ്വാതന്ത്ര്യം. ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഇനി നാളെ കോൺഗ്രസിന്റെ ഒരു നേതാവ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു അഖിലേന്ത്യാ പ്രസിഡന്റ് ഈ മാധ്യമ പ്രവർത്തനോട് ഇതേ രീതിയിൽ നിലപാടെടുത്താൽ ഞങ്ങളത് ശരിയല്ല എന്ന് തന്നെ ഞങ്ങൾക്ക് പറയേണ്ടി വരും. അത് ഞങ്ങളുടെ നിലപാടല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു, ഗവർണർ ഇപ്പൊ പറയുന്നു ഗവർണർ ഭയങ്കര പ്രശ്നമാണ്. ശരിയാണ്, ഭയങ്കര പ്രശ്നമാണ്. ഇതേ ഗവർണർ പ്രശ്നമാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടല്ലേ ഗവർണർ തന്നെ പറഞ്ഞത് ചാൻസലർ പദവി എനിക്ക് വേണ്ട, എന്റെ പേര കൊണ്ട് ഇനി ചാൻസലറിന്റെ ഒരു ഫയലും ഞാൻ ചാൻസലർ എന്ന നിലയ്ക്ക് ഒരു ഫയലും ഞാൻ ഒപ്പിടില്ല, എന്നെ മാറ്റിക്കോളൂ എന്ന് പറഞ്ഞ് കത്തെഴുതി. എന്തേ നിങ്ങൾക്ക് മറുപടി? ഈ ബില്ല് ലോകായുക്ത തീരുമാനം വരുമെന്ന് പറഞ്ഞപ്പോ ലോകായുക്ത മാറ്റിയ നിങ്ങൾ എന്തേ ലോകായുക്ത മാറ്റാൻ തീരുമാനമെടുത്ത നിയമം കൊണ്ടുവന്ന നിങ്ങൾ എന്തേ ചാൻസലർ കാര്യത്തിൽ നിയമം കൊണ്ടുവരാൻ സാധിച്ചില്ല? ഇപ്പൊ നിങ്ങള് നികേഷ് കേൾക്കാമോ? കേൾക്കാം. ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അഡ്വക്കേറ്റ് പി എം നിയാസ്. അല്ല നികേഷ്, ഞാൻ അതല്ല പറയുന്നത്. ഇത് ഇത്രയും പ്രസിപ്പിറ്റേറ്റ് ചെയ്തത്, ഇത്രയും അവരുടെ ഭാഷയിൽ ഇത്രയും വഷളാക്കിയത് ഗവർണറാണെങ്കിൽ ഈ വഷളാക്കുന്നതിന് മുമ്പ് തന്നെ ഏതാണ്ട് അഞ്ചെട്ട് മാസം മുമ്പ് തന്നെ ഗവർണർ കത്തെഴുതി മുഖ്യമന്ത്രിയിലേക്ക് രണ്ട് മൂന്ന് തവണ കാണേണ്ടത് പഴയ കാര്യങ്ങൾ പറയാതെ. അല്ല അത് ശരിയാണ്, ഞങ്ങൾ പറയുന്നത് പരിധി വിടാൻ കാത്തു നിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു, നിങ്ങൾ ചെയ്തില്ല എന്നതിന്റെ പിന്നിൽ നിങ്ങൾ തമ്മിൽ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, നിങ്ങൾ തമ്മിൽ ഒരു മറ്റു രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു. ആ ഇടപെടലുകൾ തകർന്നു പോകണ്ട എന്ന് ധരിച്ചുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്.